പിൻവലിക്കണം സർക്കാർ. ഈ തൃക്കാകര മണ്ഡലത്തിലാണ് ഇന്ന് ലോകത്തിന്റെ എല്ലാവരുടെയും നോട്ടം. പാവപ്പെട്ട സ്ത്രീകളെ, സാധാരണക്കാരായ വീട്ടമ്മമാരെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോലീസ് വലിച്ചഴച്ചു കൊണ്ടുപോയി ജയിലിലടച്ചപ്പോഴും നടുറോഡിലൂടെ വസ്ത്രാക്ഷേപം നടത്തുന്ന വിധത്തിൽ അഴിച്ചിട്ടും ഞങ്ങളെ പോലൊരു സാധാരണക്കാർ ഒരടി പോലും പിന്നോട്ട് പോയിട്ടില്ല. അതുകൊണ്ടായിരിക്കാം കല്ലിടൽ ഞങ്ങളെ കബളിപ്പിക്കാനാണെങ്കിൽ ഞങ്ങളെ പോലുള്ള സാധാരണക്കാരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും മനസ്സിലായി LDF എന്ന പ്രസ്ഥാനം തട്ടിപ്പിന്റെ പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണെന്ന്. ഒരടി പോലും പിന്നോട്ട് ഞങ്ങൾ പോകില്ല, ഉറപ്പായിട്ട് പറയുകയാണ്. ഈ തൃക്കാകര മണ്ഡലത്തിൽ എന്ത് സംഭവിച്ചാലും ഈ പ്രളയ സമയത്ത് ഉറപ്പാണ് ഏറ്റവും കൂടുതൽ കെടുതി ഈ കേരളയിൽ വന്നാൽ ഈ സ്റ്റേഷൻ തന്നെയായിരിക്കും പ്രളയത്തിൽ മുങ്ങിപ്പോകാൻ പോകുന്നത്. ഇത് ഒരു അതിവേഗ പാതയല്ല എന്നും ഇതൊരു വിനേശ പദ്ധതിയാണെന്നും ഇതൊരു അഴിമതിയുടെ പദ്ധതിയാണെന്നും ജനങ്ങൾ തിരിച്ചറിഞ്ഞു. നാളിതുവരെ അങ്ങനെയുള്ളവർക്ക് കാര്യമായ നഷ്ടപരിഹാരം കൊടുക്കുവാനോ അവരെ മതിയായ രീതിയിൽ പുനരധിവസിപ്പിക്കുവാനോ കഴിയാത്ത സർക്കാർ വീണ്ടും ലക്ഷങ്ങളെ വഴിയാധാരമാക്കുന്ന ഈ പദ്ധതിയുമായി വരുമ്പോൾ ഇത് ഈ ഇതിന്റെ വിവിധ വശങ്ങൾ പഠിച്ചുകൊണ്ട് ആ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അതിൽ പ്രഗത്ഭരായ ആളുകൾ ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു. അങ്ങനെ നാനാ തുറകളിൽപ്പെട്ട ആളുകൾ ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു. ഇന്നിപ്പോൾ നമ്മൾ കളക്ട്രേറ്റ് മാർച്ച് നടത്തുവാൻ പോവുകയാണ്. നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ ഈ പ്രതികൂലമായ കാലാവസ്ഥയെ പോലും അവഗണിച്ചുകൊണ്ട് ഇവിടെ വന്ന് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം പ്രതിസന്ധി ഉണ്ടാക്കുന്നു.